മന്ത്രിമാരായിട്ടുള്ള, ഇത് നിലവിൽ മന്ത്രിമാരായിട്ടുള്ള അല്ലെങ്കിൽ എം എൽ എമാരായിട്ടുള്ള എം പിമാരായിട്ടുള്ള ആളുകളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദ ഹാവ് ബീൻ റിച്ച് ലൈക്ക് എനിത്തിങ് ദാൻ ദ ബിഫോർ. ഈ പറയുന്ന നേതാക്കളുടെ എല്ലാ മക്കൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലുമാണ് പോയി പഠിക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഹാസ് ദ സ്റ്റേക്ക് ആൻഡ് കുമ്മനം രാജശേഖരൻ ഈസ് ക്രെഡിബിൾ ആൻഡ് ഹീസ് ഹോണസ്റ്റ്. നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. കേരളം ഇന്ന് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കുമ്മനം രാജശേഖരനെതിരെ, വളരെ അപഹാസ്യം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം ഉദ്ദേശിച്ച് അപഹാസ്യം എന്ന് പറയാവുന്ന ഒരു പോസ്റ്റ് ഇട്ടു. ഒരു പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കുമ്മനടിക്കാൻ പറ്റാത്തതിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ്റെ സാമാന്യ മര്യാദയുണ്ടോ എന്നുള്ളത് എനിക്കതായാലും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ചും സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് സ്പെഷ്യലി പൊളിറ്റീഷ്യൻസ്, വെൻ യു ആർ റെസ്പോണ്ടിങ് ടു സം കൈൻഡ് ഓഫ് സോഷ്യൽ ഇഷ്യൂ, യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡെക്കറം. നിങ്ങളുടെ മാന്യതയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിലും താഴ്ന്നിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചതെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഏതായാലും ഞാൻ ആരായാലും ഇപ്പം ഈ വിമർശനങ്ങൾ നടത്തുന്ന ആരായാലും ഒരു പരിധിവരെ മാന്യതയുള്ള ആളുകളൊന്നും അങ്ങനെ പറയില്ല, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കുമ്മനം രാജശേഖരൻ മാസായി എന്നല്ല മരണമാസമായിട്ടൊരു റിപ്ലൈ ഇട്ടു. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അതിന് ശരിക്കും മാസം തന്നെ പറയേണ്ടി വരും. വളരെ വ്യക്തമായിട്ടുള്ള ആരോപണമാണ്. പിന്നെ എന്താ പറയുക, കുമ്മനം രാജശേഖരൻ പിന്നെ ഉന്നയിച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന മേയർ വി കെ പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ കൊണ്ട് മത്സരിപ്പിച്ചതിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വളരെ വലിയ പങ്കുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ഒരു നേതാവിനെ അവിടെ നിന്ന് ഓടിച്ചതാണ് എന്നും പറയുമ്പോൾ, അത് കഴിഞ്ഞ് ഒരു ബാറ് മുതലാളിയുടെയും കള്ളവാറ്റുകാരൻ്റെയും പറ്റു പുസ്തകത്തിൽ എൻ്റെ പേരില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ, പിന്നെ അതിന് നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ബി ജെ പി നേതാക്കളുടെയും ആർ എസ് എസുകാരുടെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ. കുമ്മനം രാജശേഖരൻ ആസ് എ പേഴ്സൺ ഒരു പക്ഷേ എല്ലാ ബി ജെ പിക്കാരെയും എല്ലാ എന്താ പറയുക എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ എതിർക്കുമ്പോഴും കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു പക്ഷേ ഒരു അലിഗേഷനിലും നമ്മളാരും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ പോലും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ്, ആസ് ഫാർ ആസ് ഇറ്റ്സ് കൺസേൺഡ് അബൌട്ട് ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ ഓൾസോ ഈസ് ബീങ് റെസ്പെക്റ്റഡ് ഇൻ ദാറ്റ് മാനർ. അതായത് കുമ്മനം രാജശേഖരനെയും ആ തരത്തിലൊരു ബഹുമാനം കൊടുത്തിട്ടാണ് സമൂഹം ഇന്നും ഇപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കാണുന്നതെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതൊരു മന്ത്രി നടത്തുമ്പോൾ അത് ശരിയല്ല. അത് മാസം എന്ന് പറഞ്ഞാൽ പോരാ, മറുപടി ശരിക്കും മരണമാസമാണ്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം, പിന്നെ സ്വാഭാവികമായിട്ടും കുമ്മനം രാജശേഖരൻ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉള്ള മറുപടി തീർച്ചയായിട്ടും മന്ത്രി നൽകേണ്ടത് തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലല്ലേ തുടങ്ങിയത്, തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് വീണ്ടും അതിന് മറുപടി കൊടുക്കേണ്ടതാണ്. അതാണ് മാന്യത. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വസ്തുതാപരമായിട്ടാണ് പിന്നെ എന്താ പറയുക മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടോ അല്ല ഒരു പൊതുപ്രവർത്തകൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല, അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ജോലി കിട്ടിയ ഒരാളല്ല, ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിലും കാര്യം തന്നെയുണ്ട്. നിങ്ങൾ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആസ് ഫാർ ആസ് ഇഫ് യു ആർ കൺസേൺ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അദ്ദേഹം കാര്യമായിട്ടുള്ള അസറ്റ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ. നേരെ മറിച്ച് ഇവിടെ മന്ത്രിമാരായിട്ടുള്ള, ഈ നിലവിൽ മന്ത്രിമാരായിട്ടുള്ള അല്ലെങ്കിൽ എം എൽ എമാരായിട്ടുള്ള എം പിമാരായിട്ടുള്ള ആളുകളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദ ഹാവ് ബീൻ റിച്ച് ലൈക്ക് എനിത്തിങ് ദാൻ ദ ബിഫോർ. ഇതിൽ ഇറങ്ങുന്നതിന് മുൻപേ അവർക്കുള്ള സ്വത്തിൻ്റെ ഡബിളിൻ്റെ ഡബിൾ അവർക്കുണ്ട്. ഇതെവിടുന്ന് വന്നു? ഞാൻ ലോൺ എടുത്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ലോൺ കിട്ടി, ഇപ്പോൾ ഇവിടുന്ന് ലോൺ കിട്ടി, അതുകൊണ്ട് എൻ്റെ മകൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഈ പറയുന്ന നേതാക്കളുടെ എല്ലാ മക്കൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലുമാണ് പോയി പഠിക്കുന്നത്. പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും പൈസ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള ചോദ്യം മറ്റൊരു വിഷയമായിട്ട് അവിടെ നിൽക്കുമ്പോഴും, പിന്നെ ഇത്രയും പൈസയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. പിന്നെ അമ്പലങ്ങൾ ആയുധപ്പുരകളാണ് ആകുന്നു
എന്ന് പറഞ്ഞതും ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും വിമർശനം വന്നപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് മലക്കം പറഞ്ഞ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഗതികേടൊന്നും ഏതായാലും കുമ്മനാശേനു വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏതായാലും വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. ഈ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് സത്യസന്ധത മനസ്സിലാവുമെന്നറിയില്ല, കേൾക്കുന്നവർ എത്ര പേരാണെന്നും അറിയില്ല. സത്യസന്ധത എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനും അപ്പുറത്തേക്ക് സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, പിന്നെ സ്വന്തം ജീവിതം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഉഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പം നമ്മൾ വിമർശിക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് വിമർശിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത്. ഇറ്റ്സ് സംതിങ് യു ക്യാൻ നോ ഇഫ് യു ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ദ സെയിം. ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഇപ്പോൾ ഒരാളെ നമുക്ക് ബിംബവൽക്കരിക്കേണ്ടതോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കേണ്ടതോ ആവശ്യമില്ല. പക്ഷേ ആസ് എ പേഴ്സൺ നിങ്ങൾ എത്ര ട്രോൾ ചെയ്യാലും അല്ലെങ്കിലും ഒക്കെ ആസ് എ പേഴ്സൺ കുമ്മനം രാജശേഖരൻ ഹാസ് ദ സ്റ്റേക്ക് ആൻഡ് കുമ്മനം രാജശേഖരൻ ഇസ് ക്രെഡിബിൾ ആൻഡ് ഹീസ് ഹോണസ്റ്റ് ആഫ്റ്റർ ഓൾ. നിങ്ങളാരും അല്ലെങ്കിലും അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹീസ് എ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് അദ്ദേഹത്തിന് ഈ അധികാരമോഹമൊന്നും ഉണ്ടെന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. സോ വിമർശനങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത് പൊതുപ്രവർത്തകർ എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം യു ആസ് എ സോഷ്യൽ വർക്കർ ഓഫ് കേരള. ആൻഡ് ഇഫ് യു കെ നോട്ട് മെയിൻറ്റെയിൻ ദ ഡിഗ്നിറ്റി ആൻഡ് ഡെക്കറം ഓഫ് ദ സെയിം, ഐ പിറ്റി നോട്ട് യു ബട്ട് ദ പീപ്പിൾ ഹു വോട്ട് ഫോർ യു ആൻഡ് ടേക്ക് യു ടു ദി യുനോ ദി ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഇൻ കേരള പൊളിറ്റിക്സ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി അർജുൻ മാധവൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.